വചന വിചാരം ജൂൺ 26 മർക്കോസ് 12:43 ഈ ദരിദ്ര വിധവ മറ്റാരേക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു. വിധവ ഉള്ളത് മുഴുവൻ കൊടുത്തു. ഉപജീവനത്തിന് വേറെ വഴിയില്ല. അതിനാൽ അവൾ വേദനയോട് കൊടുത്തു. നിന്റെ സ്നേഹത്തിൻ്റെ ആഴം അളക്കുന്നത് അതിൻ്റെ പുറകിലുള്ള വേദനയാണ്. വിധവ തിരിച്ചൊന്നും പ്രതീക്ഷിച്ചില്ല. ഒരു പാവപ്പെട്ടന് കൊടുത്തിരുന്നുവെങ്കിൽ അവൻ്റെ നന്ദിയെങ്കിലും കിട്ടുമായിരുന്നു. ഇവിടെ അതും ഇല്ല. വിധവ കൊടുത്തത് ദൈവത്തിനാണ്. അവൾ കണ്ടമാനം ചിന്തിക്കാൻ പോയില്ല. ചിലരൊക്കെ കണ്ടമാനം ചിന്തിക്കുന്നത് കാണാം. എന്തെല്ലാം ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത്? എന്തിനാണ് ദൈവത്തിന് കാശ്? എന്തിനാണ് ദൈവത്തിന് തിരി? എന്തിനാണ് ദൈവത്തിന് പൂവ്? എന്തിനാണ് സ്വർണ്ണ കാസ? എന്തിനാണ് സ്വർണ്ണ നിറമുള്ള പകിട്ടുള്ള കുർബാന കുപ്പായങ്ങൾ? ഇങ്ങനെയൊന്നും ഈ വിധവ ചിന്തിക്കാൻ പോയില്ല. അവൾക്കുറപ്പുണ്ട്, അവൾ കൊടുത്തത് ദൈവത്തിനാണ്. അതിനാൽ കൂടുതൽ ചിന്തിക്കേണ്ടതില്ല. അവൾ കൊടുത്തത് ദൈവത്തിന്. ദൈവം അത് സ്വീകരിച്ചു. അവൾക്ക് അതിൽ സംതൃപ്തിയുണ്ട്. സ്വർഗത്തെ പ്രതിയാണ് അവൾ കൊടുത്തത്. സ്വർഗത്തെ പ്രതിയുള്ള ജീവിതത്തിനാണ് മഹത്വമുള്ളത്. സ്വർഗത്തെ പ്രതി കൊടുക്കുക. 1 Corinthians 10:31 നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യും. കണ്ടമാനം കണക്ക് കൂട്ടാതെ ദൈവമഹത്വത്തിനായി എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് പഠിക്കാം. ഈശോ നമ്മുടെ പ്രവൃത്തിയെ അനുഗ്രഹിക്കട്ടെ. കർത്താവായിശോ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരുടെ ആരോഗ്യ സാമ്പത്തിക പഠന ജോലി മേഖലകളിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം കൊറോണ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സുഖം പ്രാപിക്കട്ടെ, ജീവനും ഉന്മേഷം പ്രാപിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.